നമസ്കാരം, ഫുഡ് വാക്കറിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചയുടെ തുടർച്ചയായി നമ്മളിപ്പോൾ ആഗ്രയിലാണ് എത്തിയിരിക്കുന്നത്. ആഗ്രയിൽ നമ്മൾ കാണാൻ പോകുന്നത് താജ്മഹലും ആഗ്ര ഫോർട്ടുമാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നിയായ മുംതാസിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ. വെണ്ണക്കല്ലിൽ തീർത്ത ഈ സ്മാരകം പൂർത്തിയാക്കാൻ നീണ്ട 22 വർഷം വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു. പതിനായിരത്തിലധികം തൊഴിലാളികൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് താജ്മഹലിന്റെ പ്രധാന ശില്പി. രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ്. മുംതാസ് മഹൽ ഷാജഹാന്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നു. 1631 തന്റെ 14-ാമത്തെ കുട്ടിയായ ഗൗഹറ ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മരിക്കുകയും ഭാര്യയുടെ മരണത്തിൽ അതീവ ദുഃഖത്തിലായ ഷാജഹാൻ ചക്രവർത്തി അവരോടുള്ള അഗാധ പ്രണയത്തിന്റെ പ്രേരണയിൽ താജ്മഹൽ പണി കഴിപ്പിച്ചു എന്നുമാണ് വിവരണങ്ങളിൽ പറയുന്നത്. താജ്മഹൽ പേർഷ്യൻ സംസ്കാരത്തിന്റെയും മുഗൾ സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. താജ്മഹലിന്റെ നിർമ്മിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പണിത കെട്ടിടങ്ങൾ നിരവധിയാണ്. ഹുമയൂണിന്റെ ശവകുടീരം, ഡൽഹിയിലെ ജുമാ മസ്ജിദ് എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. താജ്മഹലിന്റെ ചുറ്റിലുമായി ചാർബാഗ് എന്ന ഉദ്യാനം കാണാം. മരങ്ങൾ കൊണ്ടും ചെറിയ ഫൗണ്ടനുകൾ കൊണ്ടും അലങ്കൃതമാണ് ഈ ഉദ്യാനം. ആഗ്ര നഗരത്തിന് തെക്ക് ഭാഗത്ത് യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിൽ വർഷം തോറും 2 മുതൽ 4 ലക്ഷം വരെ സന്ദർശകരെത്തുന്നതായിട്ടാണ് കണക്ക്. പുകവമിപ്പിക്കുന്ന മലിനീകരണ വാഹനങ്ങൾക്ക് താജ്മഹലിന്റെ അടുത്തേക്ക് പ്രവേശനമില്ല. സന്ദർശകർ നടന്നോ സൈക്കിൾ റിക്ഷയിലോ അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണം ഇല്ലാത്ത മറ്റേതെങ്കിലും വാഹനത്തിലോ എത്തേണ്ടിയിരിക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് താജ്മഹലിനുള്ളിലേക്കുള്ള സന്ദർശന സമയം. വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനാ സമയത്ത് അടച്ചിടാറുണ്ട്. റംസാൻ മാസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നില്ല. സുരക്ഷാ കാരണങ്ങളാൽ താജ്മഹലിനുള്ളിലേക്ക് വെള്ളം, ചെറിയ ക്യാമറകൾ, മൊബൈൽ ഫോണുകൾ, ചെറിയ പേഴ്സുകൾ എന്നിവ മാത്രമേ കടത്തിവിടുകയുള്ളൂ. താജ്മഹലിലെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ എത്തിയത് ആഗ്ര ഫോർട്ടിലേക്കാണ്. മുഗൾ ചക്രവർത്തിയായ അക്ബർ പണികഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. Thank you.
ആഗ്രയിലെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഈ കോട്ട താജ്മഹലിന് 2.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചെങ്കോട്ടയിലെ പോലെ തന്നെ ചുവന്ന മണൽക്കല്ല് കൊണ്ട് തന്നെയാണ് ആഗ്ര ഫോർട്ടും നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടയുടെ തെക്ക് ഭാഗത്തുള്ള അക്ബർ ദർവാസ, ലാഹോർ ഗേറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അമർ സിംഗ് ഗേറ്റ് എന്ന കവാടത്തിലൂടെയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ചെങ്കോട്ടയിൽ കണ്ടതുപോലെ പൊതുസഭയായ ദിവാനിയാം ഇവിടെ കാണാൻ സാധിക്കും. പരന്ന മേൽക്കൂരയുള്ള ഈ സഭാമണ്ഡപത്തിന് 201 അടി നീളവും 67 അടി വീതിയുമുണ്ട്. കോട്ടയ്ക്കകത്ത് ഷാജഹാൻ നിർമ്മിച്ചതായ ദിവാനി ഖാസ് എന്ന മാളിക കാണാൻ സാധിക്കും. അക്ബർ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുവന്ന മണൽക്കല്ലിന് പകരം വെണ്ണക്കല്ലാണ് ഷാജഹാൻ ഉപയോഗിച്ചത്. ആഗ്രാകോട്ടയിലെ പ്രധാന കാഴ്ചയാണ് അങ്കുരിബാഗ് എന്ന മുന്തിരിത്തോട്ടം. ഷാജഹാനാണ് ഖാസ് മഹലിനൊപ്പം ഈ പൂന്തോട്ടവും പണികഴിപ്പിച്ചത്. ആഗ്രയിലെ കാഴ്ചകൾ വേഗം അവസാനിപ്പിക്കുകയാണ്. മുംബൈ നഗരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ട്രെയിൻ എത്താറാകുന്നു. Thank you.
ഇനിയും കാഴ്ചകൾ നിരവധിയാണ്. കാഴ്ചകളിൽ ഒപ്പമുണ്ടാകുക. നന്ദി.